أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا وحبيبنا وقدوتنا وأسوتنا محمدا عبد الله ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم لك الحمد بالإسلام، ولك الحمد بالإيمان، ولك الحمد بالقرآن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം എല്ലാവരും. ഈ റമദാൻ മുഖേന നമ്മെ സ്നേഹപൂർവം സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകണം എന്നാകുന്നു അല്ലാഹു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിരവധി ആരാധനാ കർമ്മങ്ങൾ ഈ മാസത്തിൽ പ്രത്യേകമായി അനുശാസിക്കപ്പെട്ടിട്ടുള്ളത്. തന്റെ ദാസന്മാർ മലക്കുകളല്ലെന്നും മനുഷ്യരാണെന്നും അല്ലാഹുവിനറിയാം. തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോകുന്ന പ്രകൃതിയോടുകൂടിയാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്യുന്ന മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു തന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുന്നില്ല. കരുണാവാരിധിയായ അല്ലാഹു പെട്ട അടിയാറുകൾ തന്നിലേക്ക് തിരിച്ചു വരികയും പശ്ചാത്തപിക്കുകയും ചെയ്ത് സ്വർഗാവകാശികളാകണം എന്നാകുന്നു അല്ലാഹുവിന്റെ തീരുമാനം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് ശിക്ഷയുള്ളത്. സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന നമുക്കറിയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ആ റഹ്മാനും റഹീമും വീണ്ടും ആവർത്തിക്കുകയാണ്. അർറഹ്മാനിർ റഹീം, കരുണാവാരിധിയും പരമദയാലുവുമായ അല്ലാഹുവിന്റെ നാമം പ്രത്യേകം വാഴ്ത്തിക്കൊണ്ടാകുന്നു ഫാത്തിഹയിലെ പല കാര്യങ്ങളും പ്രാർത്ഥനാരൂപത്തിൽ നാം അല്ലാഹുവിനോട് പറയുന്നു. റഹ്മാൻ റഹീം, റഹം എന്ന് പറയുന്ന മാതാവിന്റെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട വാക്കാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് പൊക്കിൾ കുടിയിലൂടെ ഉമ്മയുമായി ബന്ധം സ്ഥാപിക്കുകയാണ്.
വായുവും വെള്ളവും ജലവും എല്ലാം വലിച്ചെടുത്തുകൊണ്ട് ആ കുഞ്ഞ് വളരുകയാണ് ഗർഭാശയത്തിൽ. ഇതേപോലെ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്നേഹമസ്രണമായ മടിത്തട്ടിൽ സൃഷ്ടികളായ നാം എല്ലാവരും വളരുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അർറഹ്മാൻ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമ. പണ്ഡിതന്മാർ ഈ വാക്ക് വ്യാഖ്യാനിച്ചിട്ടുള്ളത് റഹ്മാനും റഹീമും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിക്കും അവിശ്വാസിക്കും സർവചരാചരങ്ങൾക്കും ലോകത്തിന് മുഴുവനും കാരുണ്യമേകുന്ന റഹ്മാനായ തമ്പുരാൻ, അതിവിശാലമായ കാരുണ്യത്തിന്റെ തമ്പുരാൻ. ദുനിയാവിൽ അവൻ എല്ലാവർക്കും കാരുണ്യം കൊടുക്കുന്നു. പാപിയെന്നോ കുറ്റവാളിയെന്നോ സാലിഹെന്നോ സൽക്കർമ്മിയെന്നോ വ്യത്യാസമില്ലാതെ പാപങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടും നന്മകളെല്ലാം പരിഗണിച്ചുകൊണ്ടും വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് റഹ്മാൻ. പക്ഷേ റഹീം എന്ന് പറയുന്ന വാക്ക് നാളെ പരലോകത്തിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് മാത്രം സ്വർഗം നൽകിക്കൊണ്ട് തന്റെ തൃപ്തി നൽകിക്കൊണ്ടും കരുണ നൽകിക്കൊണ്ടും അള്ളാഹുവിന്റെ വിശേഷണമാകുന്നു അത്. റഹ്മാനും റഹീമും തമ്മിൽ അങ്ങനെ സൂക്ഷ്മമായ ഒരു വ്യത്യാസം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമളാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ പൊറുക്കണം. പാപങ്ങൾ പൊറുത്തെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ. ഗഫൂറുൻ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരുധിയുമായ അള്ളാഹു എന്ന പദപ്രയോഗം പരിശുദ്ധ ഖുർആനിൽ 52 സ്ഥലങ്ങളിൽ ഒരേ രൂപത്തിൽ ക്രമം തെറ്റാതെ പറഞ്ഞിരിക്കുന്നു. ഗഫൂറുൻ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു അവൻ. മഗ്ഫിറത്ത് ലഭിക്കണം എങ്കിലേ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ എന്ന് സാരം. കുറ്റവാളികളും പാപികളുമായ ജനങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തിയിട്ട് അള്ളാഹു പിന്നെ പറയുന്നു, ഗഫൂറുൻ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. ഈ പതിവ് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ അള്ളാഹു ലംഘിച്ചിട്ടുള്ളൂ. റഹീമുൻ ഗഫൂർ എന്ന് പറയുന്ന വാക്ക് സൂറത്തു സബയിലെ ഒരു സ്ഥലത്ത് മാത്രമാകുന്നു അള്ളാഹു ഉപയോഗിച്ചത്. എന്താണ് കാരണം? അവിടെ അള്ളാഹുവിന്റെ കഴിവുകളാകുന്നു വാഴ്ത്തി പറയുന്നത്. സൃഷ്ടികളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളേ ഇല്ല. അള്ളാഹുവിന്റെ അജയ്യമായ കഴിവ്, അള്ളാഹുവിന്റെ അനിഷേധ്യമായ പ്രതാപം, അള്ളാഹുവിന്റെ അനിഷേധ്യമായ അപരിമേയമായ സൃഷ്ടിവിശേഷങ്ങൾ മാത്രം എണ്ണിപ്പറയുന്ന സൂറത്തു സബയിലെ ആയത്തിലാകുന്നു റഹീമുൻ ഗഫൂർ എന്നുള്ള ആ വാക്ക് അള്ളാഹു ഉപയോഗിച്ചത്. അത് അള്ളാഹു തന്നെ വാഴ്ത്തിക്കൊണ്ടാകുന്നു പറഞ്ഞത്. 52 സ്ഥലങ്ങളിൽ സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചാകുന്നു ഗഫൂറുൻ റഹീം, നമുക്ക് മഗ്ഫിറത്ത് ലഭിക്കണം എങ്കിലേ റഹ്മത്ത് ലഭിക്കൂ എന്ന് അള്ളാഹു സൂചിപ്പിച്ചത്. ഇതാണ് ഇന്ന് നമ്മുടെ ഖുത്ബയുടെ വിഷയം, അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏത് രൂപത്തിൽ കാരുണ്യത്തോടുകൂടി വീക്ഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളും ചരിത്രങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ചില അനുഭവ സത്യങ്ങളും രേഖകളും ഇതാകുന്നു ഇന്ന് നാം പരാമർശിക്കുന്ന വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തേതാകുന്നു? മനുഷ്യന് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏതൊരു വ്യക്തിയിൽ നിന്നും ഖുർആനിലെ സൂക്തങ്ങൾ ഓതി കേൾക്കാൻ ആഗ്രഹിച്ചുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഏതൊരു സഹാബിയാണോ രേഖപ്പെടുത്താൻ അനുശാസിക്കപ്പെട്ടത്, ഏതൊരു വ്യക്തിയാണോ ഓരോ ആയത്തും മനഃപ്പാഠമായി സൂക്ഷിച്ചത്, ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർജാ ആയത്തിൻ ഫിൽ ഖുർആൻ, ഏറ്റവും പ്രതീക്ഷകൾ നൽകുന്ന സൂക്തം ഏതെന്ന് വെച്ചാൽ, ഖുൽ, നബിയെ താങ്കൾ പറയൂ, യാ ഇബാദിയല്ലദീന അത്രഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ,
തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയും തെറ്റുകളിൽ മുഴുകുകയും ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട ദാസന്മാരോട് നബിയെ താങ്കൾ പറയുക, ആരാണതിലെ സംബോധിതർ? നിങ്ങളും ഞാനും ഒക്കെ തന്നെയാണ്. നിങ്ങളും ഞാനുമടങ്ങുന്ന ഈ സമൂഹമാണ്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പുതിയ തലമുറയാണ്, യുവാക്കന്മാരാണ്, യുവതികളാണ്. പാപത്തിന്റെ കയങ്ങളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന പാവങ്ങളായ സത്യവിശ്വാസികൾ മാത്രമല്ല, സത്യനിഷേധികളായ ആളുകളും അള്ളാഹുവിന്റെ അടിയാറുകൾ എന്ന് പറയുന്ന ഈ പദപ്രയോഗത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഖുൽ നബിയെ പറയൂ താങ്കൾ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ ഇസ്റാഫ് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ അതിക്രമിച്ചു പോയ, അതിര് കവിഞ്ഞു പോയ എന്റെ അടിയാറുകളോട് താങ്കൾ പറയൂ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അവസാന നിമിഷം വരെയും നിങ്ങൾക്കുള്ള തൗബയുടെയും മഗ്ഫിറത്തിന്റെയും വാതിലുകൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാവാൻ പാടില്ല. എന്റെ അള്ളാഹു എന്നെ സ്നേഹത്തോടു കൂടി കാണും, എന്റെ പ്രിയപ്പെട്ട അള്ളാഹു എന്റെ പാപങ്ങൾ പൊറുക്കും, എന്റെ പ്രിയപ്പെട്ട അള്ളാഹുവിന് ഞാൻ പത്താത്ത വിത്ത് കഴിഞ്ഞാൽ എന്നെ ശിക്ഷിക്കണം എന്ന് യാതൊരാഗ്രഹവും ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ട അള്ളാഹു എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും. ഇതാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സംബന്ധിച്ചുണ്ടാക്കുന്ന ചിത്രം. ഇതാ എന്റെ ദാസന്മാരോട് നബിയെ താങ്കൾ പറയൂ, ഞാൻ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. പാപങ്ങളെല്ലാം പൊറുക്കുന്നവനും കരുണയുള്ളവനും. അതിനുവേണ്ടിയാണ് റമദാൻ, അതിനുവേണ്ടിയാണ് നോമ്പ്, അതിനുവേണ്ടിയാണ് എല്ലാ ആരാധനാ കർമ്മങ്ങളും. നമ്മെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാനുള്ള ഉപാധികളാകുന്നു ഈ കർമ്മങ്ങൾ. ഈ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നാളെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്നാരും കരുതേണ്ടതില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ ആരുടെയും കർമ്മങ്ങൾ മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിമിത്തമാവുകയില്ല. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, വല അന്തയാ റസൂൽ, അങ്ങയുടെയും കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്ത അന, എന്റെയും കഥയതാണ്. അള്ളാഹു തന്റെ പ്രത്യേകമായ ഔദാര്യത്താലും കാരുണ്യത്താലും എന്നെ ആശീർവദിച്ചെങ്കിൽ മാത്രമേ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ, എന്റെ കർമ്മങ്ങൾ മാത്രം മതിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെ സംബന്ധിച്ചാണ് പറയുന്നത്. തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിർവ്യാജം ഖേദിച്ചുകൊണ്ടും ആ തെറ്റുകളിൽ ഉറച്ചു നിൽക്കാതെ കണ്ടും ഭാവിയിൽ ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടുമായിരിക്കണം അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ തൗബയും പശ്ചാത്താപവും. ഇനി ജനങ്ങളുമായുള്ള പ്രശ്നത്തിലാണ് തൗബയെങ്കിൽ ഈ മൂന്ന് ഉപാധികൾക്ക് പുറമേ നാലാമതൊരു ഉപാധി കൂടിയുണ്ട്, അവരുമായുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കുകയും പൊരുത്തപ്പെടിക്കുകയും വേണം. സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിൽ അത് കൊടുത്തു വീട്ടണം. പരദൂഷണത്തിന്റെയും ഏഷണിയുടെയും അവഹേളനത്തിന്റെയും പരിഹാസത്തിന്റെയും പരപുച്ഛത്തിന്റെയും പ്രശ്നമാണെങ്കിൽ അവരുമായി സംസാരിച്ച് പൊരുത്തപ്പെടിക്കണം. അള്ളാഹുമായുള്ള ബന്ധം ഒരു നിലക്ക് സംഭവിക്കുമ്പോൾ സൃഷ്ടികളുമായുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ ഏത് രൂപത്തിൽ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ചിട്ടകളും ചട്ടങ്ങളും ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ, അള്ളാഹുവിങ്കിലേക്ക് ആത്മാർത്ഥമായ രൂപത്തിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുതീഉന് നഹാർ, പകലിൽ തെറ്റ് ചെയ്തു പോകുവാൻ പശ്ചാത്തപിക്കുവാൻ വേണ്ടി അല്ലാഹു രാത്രിയിൽ തന്റെ രണ്ട് കൈകളും ഇങ്ങനെ വിളർത്തിപ്പിടിക്കുന്നു.
രാത്രിയിൽ തെറ്റ് ചെയ്തു പോയ ആളുകൾ പശ്ചാത്തപിച്ച് തന്നിലേക്ക് വരാനും സ്വർഗപാതയിലേക്ക് പ്രവേശിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പകലുകളിൽ തന്റെ കൈകൾ ഇങ്ങനെ വിടർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഹൽ മിൻ തായിബിൻ, ഇസ്തിഗ്ഫാർ നടത്താൻ ആരെങ്കിലുമുണ്ടോ, പശ്ചാത്തപിക്കാൻ ആരെങ്കിലുമുണ്ടോ എന്ന അന്വേഷണവുമായി രാത്രിയുടെ അന്തിമ യാമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പകലുകളിലും രാത്രികളിലും ഒക്കെ നമ്മൾ പശ്ചാത്തപിച്ച് അല്ലാഹു ഇങ്ങനേക്ക് മടങ്ങിയാൽ നമ്മൾക്ക് ഗുണമാണ് ചെയ്യുന്നത്, അതിലേറെ സന്തോഷം. നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് അല്ലാഹുവിങ്കിലെ കാത്മാർത്ഥമായ തൗബ നടത്തി പശ്ചാത്തപിക്കുകയാണെങ്കിൽ നമ്മെക്കാൾ നമ്മെ സംബന്ധിച്ചുള്ള സന്തോഷം അല്ലാഹുവിനാണ്. ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വളരെ സന്തോഷകരമായ ഉദാഹരണം. ഞാൻ ആ ഹദീസിലൂടെ പോകുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും കണ്ണു നിറയാറുണ്ട്, എത്രമാത്രം സ്നേഹമാണെന്ന് അല്ലാഹുവിന് നമ്മോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഉദാഹരണം നിങ്ങൾ കേൾക്കണം. പാപങ്ങളും തെറ്റുകളും ചെയ്തു പോകുന്ന വ്യക്തി അല്ലാഹുവിനേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് തിരുവേണി വർണ്ണിക്കുകയാണ്. ഒരാളിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്, ഒരൊട്ടകത്തിന്റെ പുറത്ത്. ആ ഒട്ടകത്തിന്റെ പുറത്താണ് അയാളുടെ വസ്ത്രം, അയാളുടെ ഭക്ഷണം, അയാളുടെ വെള്ളം, എല്ലാം എല്ലാം ആ ഒട്ടകത്തിന്റെ പുറത്താണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച് പകലിലെ വെയിലും ക്ഷീണവും സഹിക്ക വയ്യാതെ പരവശനായി ഒരു മരത്തണലിൽ അയാൾ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്റെ ഒട്ടകത്തെ കാണാനില്ല. ഒട്ടകത്തിന്റെ പുറത്താണ് എല്ലാ വസ്തു, ഭക്ഷണമില്ല, വസ്ത്രമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ അയാളിങ്ങനെ നിരാശനായി ആ മരുഭൂമി മുഴുവൻ ഒട്ടകത്തെയും തേടി ഇങ്ങനെ അലഞ്ഞു അലഞ്ഞു, ഒട്ടകത്തെ കാണാനില്ല. മരണം സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ മനുഷ്യൻ ആ വൃക്ഷത്തിന്റെ തണലിൽ തല കൈക്ക് തല വെച്ചുകൊണ്ട് മരണം കാത്തുകിടക്കുകയാണ്. അങ്ങനെ മയങ്ങിപ്പോയി. ഉണർന്ന ഏതോ ഒരു നിമിഷത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ഒട്ടകം തന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അപ്പോൾ ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക, പടച്ചവനെ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ രക്ഷിതാവാണ്. മറിച്ചാണ് പറയേണ്ടത്, സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടത് എന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല. ഈ ഒരു സന്തോഷം ഒട്ടകത്തെ കൈവിട്ട് അവസാനം തിരിച്ചു കിട്ടിയപ്പോൾ ഒട്ടകത്തിന്റെ ഉടമയ്ക്ക് എത്രമാത്രം സന്തോഷമുണ്ടായോ ആ സന്തോഷാതിരേഖം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്റെ പാപിയായ അടിമ തന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇതിനേക്കാൾ കരുണയുള്ള ഒരു അല്ലാഹുവിനെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? അത് മനസ്സിലാക്കണം. ورحمتي وسعت كل شيء പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന വാക്കായി ورحمتي وسعت كل شيء. ഈ പള്ളിയിൽ നിന്നും ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവിന്റെ കരുണയെ സംബന്ധിച്ച പ്രതീക്ഷയും നിറഞ്ഞ ഹൃദയവുമായാണ് പോകേണ്ടത്. അല്ലാഹു നമ്മളെ കൈയൊഴിക്കുകയില്ല, അല്ലാഹു തന്റെ വാതിലുകൾ നമ്മുടെ നേരെ കൊട്ടിയടക്കുകയില്ല. ജീവിത കാലഘട്ടങ്ങളിൽ നമസ്കാരം മദ്യപിച്ചുപോയവർ, വ്യഭിചരിച്ചുപോയവർ, തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടുപോയവർ, നമസ്കാര വിഷയത്തിൽ കൃത്യമായി നിഷ്ഠ പാലിക്കുവാൻ കഴിയാത്ത സഹോദരന്മാർ, സഹോദരികൾ, പുതുതലമുറയിലെ കുട്ടികൾ, ആണുകളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ആരും നിരാശപ്പെടേണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വറഹ്മത്തി വസഅത് കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം അതിവിശാലമാണ്, എല്ലാറ്റിനെക്കാളും വിശാലമായിരിക്കുകയാണ് എന്റെ കാരുണ്യം. ആ കാരുണ്യമാണ് നമുക്ക്. قل لمن ما في السماوات والارض قل لله كتب على نفسه الرحمه ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള വസ്തുക്കളൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചാൽ നബിയെ താങ്കൾ പറയൂ, قل لله അതൊക്കെ അല്ലാഹുവിന്റെതാ. كتب على نفسه الرحمه كتب على نفسه الرحمه തന്റെ നഫ്സിൽ അവൻ എഴുതി ചേർത്തിരിക്കുകയാണ് കാരുണ്യം, കാരുണ്യമെന്ന് പറയുന്ന വികാരം. ആ കാരുണ്യമായിക്കൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഈ ലോകത്തേക്ക് അയച്ചത്. ഒമാ അർസൽനക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രപഞ്ചത്തിന് മുഴുവൻ കരുണയായിക്കൊണ്ട് മാത്രമാണ് മുഹമ്മദേ നാം താങ്കളെ നിയോഗിച്ചയച്ചത്. ആ റഹ്മത്താണ്
എന്നിട്ട് എത്രത്തോളം നമ്മോട് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, വഇദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം കൈക്കൊള്ളുന്ന ആളുകൾ താങ്കളെ സമീപിച്ചാൽ, ഫഖുൽ, അവരോട് പറയൂ, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അഭിവാദ്യമുണ്ടാവട്ടെ. അഭിവാദ്യം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്ന സലാമുണ്ടല്ലോ, ഞാനും നിങ്ങളും കണ്ടുപിടിച്ചൊരു കാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കണ്ടുപിടിച്ച കാര്യമല്ല. ആദം അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, ആദമിന് പോയി സലാം പറ. എങ്ങനെയാ ഞങ്ങൾ സലാം പറയേണ്ടത്? അള്ളാഹു പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറയൂ, അതാണ് സ്വർഗത്തിലെ സലാം, ആദ്യത്തെ സലാം. ആ സലാമാണ് സ്വർഗത്തിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന സലാം. ലാ യസ്മഊന ഫീഹാ ലഗ്വം വലാ തഖ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സലാം സലാം എന്ന് പറയുന്ന വാക്ക് മാത്രമേ സ്വർഗത്തിൽ കേൾക്കാൻ കഴിയൂ. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعواهم ان الحمد لله رب العالمين اوكي പ്രാർത്ഥന മാത്രം സുബ്ഹാനക അല്ലാഹുമ്മ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയതുഹും കണ്ടുമുട്ടുമ്പോഴുള്ള അഭിവാദ്യം സലാം സലാം അത് മാത്രം ശാന്തി ശാന്തി സമാധാനം സ്വർഗം മുഴുവൻ സലാം 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 ഇൻഹി ഹത്താ മത്ല അൽ ഫജർ സലാം ഇതാണ് ഇസ്ലാം നബിയെ പറയൂ ഫഖുൽ സലാമുൻ അലൈക്കും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അഭിവാദം കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ നിങ്ങളുടെ രക്ഷിതാവ് തന്നിൽ നിർബന്ധാരുണ്യം എന്ന് പറയുന്ന ഗുണം എങ്ങനെയാ കാരുണ്യം അന്നഹു മൻ അമില മിൻകും സുഅം ബിജഹാല വിവരക്കേടിന്റെ പേരിൽ ആരെങ്കിലും ഒരു തിന്മ ചെയ്തു പോയാൽ കുമ്മ താപയും ബഅദിഹി അതിനുശേഷം പശ്ചാത്തപിക്കുകയും ചെയ്താൽ വഅസ്ലഹ നന്നായി ജീവിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ ഫഇന്നഹു ഗഫൂറു റഹീം അവൻ പാപങ്ങൾ പൊറുക്കും കരുണ ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലെ തെരുവിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ വഴിയിലുള്ള ഒരു ചെറിയ കുഞ്ഞനെ അപ്പുറത്തുള്ള ഉമ്മ വാരിയെടുത്തിട്ട് അങ്ങോട്ട് പോവുക എന്താ സംഭവം വരുന്ന സഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ കുഞ്ഞിനെ ചവിട്ടി മെതിക്കരുത് തിരക്കിൽപ്പെട്ട് പോകരുത് എന്ന് കരുതിയിട്ടാണ് ആ ഉമ്മ കുഞ്ഞിനെ വലിച്ചുകൊണ്ടുപോകുന്നത് ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിക്കുകയാണ് ഈ ഉമ്മ അതിന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുവോ സഹാബിമാർ പറയുന്നു സാധ്യമല്ല റസൂലെ നബി തിരുമേനി പറയുന്നു വലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ തനിക്ക് പ്രിയപ്പെട്ട തന്റെ ദാസനെ അതിനാൽ ഈ ഉമ്മ ഏത് രൂപത്തിൽ കുഞ്ഞിനെ തീയിൽ തള്ളുന്നില്ലയോ അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രിയപ്പെട്ട ദാസന്മാരെയും നരകത്തിലേക്ക് തള്ളുകയില്ല സ്വർഗമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബിമാരും ഇങ്ങനെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സഹാബി ഒരു കുരുവിക്കൂട് ഇങ്ങനെ കയ്യിൽ പിടിച്ചു ആ കുരുവിക്കൂടിൽ ഒരു കുഞ്ഞുണ്ട് ആ കുരുവിക്കുഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ കുഞ്ഞിക്കുരുവിയുടെ തള്ള ആ കൂടിലേക്ക് ഇങ്ങനെ പറന്നു വന്ന് ആ കൂടിൽ ഈ കുഞ്ഞിന് കൂട്ടിരിക്കുകയാണ് തന്റെ കുഞ്ഞിനെ കൈക്കലാക്കിയ ശത്രുഫിക്കിന്റെ കൈവലകയാണ് കൂടുന്നിരിക്കലും കുഞ്ഞിനോടുള്ള കാരുണ്യത്താൽ ആ തള്ളപ്പക്ഷി എന്ത് ചെയ്തു ആ വേടന്റെ കയ്യിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് കുഞ്ഞിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ് ഈ പറവയുടെ കാര്യം അത്ഭുതമാണ് ഈ പറവയുടെ കാര്യം അത്ഭുതമാണ് ശത്രുവാണെന്നറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ പിടിച്ചവന്റെ കയ്യിലേക്ക് സ്വമേധയാ വന്നിരിക്കുകയാണ് ആ തള്ളക്കുരുവി ഈ തള്ളക്കുരുവിക്ക് അതിന്റെ കുഞ്ഞിനായിനോട് എത്രമാത്രം കാരുണ്യമുണ്ടോ അതിനേക്കാൾ കാരുണ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തന്റെ സൃഷ്ടികളോട് നോക്കണം അള്ളാഹുവിന്റെ കാരുണ്യം ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ ധാരാളക്കണക്കിന് കൊണ്ട് വന്നിരിക്കാം ഒരു സ്ത്രീ കാണുന്ന കുഞ്ഞുങ്ങളെയെല്ലാം തന്റെ മാറുകോട് അടക്കിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു ആലിംഗനം ചെയ്യുന്നു അണച്ചു പൂട്ടുന്നു മുല കൊടുക്കാൻ നോക്കുന്നു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൃശ്യം കണ്ട് സഹാബിമാരോട് പറഞ്ഞു, യുദ്ധത്തിൽ കൈവിട്ടുപോയ കുഞ്ഞിനെ ഓർത്തായിരിക്കാം കാണുന്ന കുഞ്ഞിനെയെല്ലാം ആ ഉമ്മ ലാളിക്കുന്നത്. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നു, അത്തറൗന അന്നഹ താരിഹത്തുൻ വലദഹ ഇലന്നാർ, ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുവോ? സഹാബിമാർ പറയുന്നു, റസൂലെ, ഒരു പെറ്റ ഉമ്മക്കും അത് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ, ഈ ഉമ്മക്ക് തന്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ ഏറെ കാരുണ്യമാണ്, വാത്സല്യമാണ്, ദയയാണ്, അലിവാണ്, ആർദ്രതയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് തന്റെ അടിമകളോടുള്ളത്. അവൻ അവരെ നരകത്തിലേക്ക് കടത്തില്ല, അവൻ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കരുണയെല്ലാം ഇങ്ങനെ നൂറ് ഭാഗമാക്കി. ആ നൂറ് ഭാഗത്തിൽ ഒരു ഭാഗം മാത്രം ഈ ദുനിയാവിലേക്ക് അല്ലാഹു തന്നു. ആ കരുണയുടെ ഫലമായിട്ടാണ് ഉമ്മമാർ മക്കളോട്, വന്യമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട്, എത്രത്തോളമെന്ന് വെച്ചാൽ കുതിരയും അതുപോലെയുള്ള ജന്തുക്കളും തങ്ങളുടെ കുളമ്പിന്റെ വേദന കുഞ്ഞുങ്ങൾ തട്ടാതിരിക്കാൻ വേണ്ടി വളരെ കരുതലോടുകൂടി കാലുകൾ വെക്കുന്നത് പോലും ആ കരുണയുടെ ഫലമായിട്ടാണ്. ബാക്കിയുള്ള 99, ആ 99% കരുണയും അല്ലാഹു നാളെ സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക്, നാളെ പരലോകത്തിലേക്ക് കരുതി വെച്ചിരിക്കുകയാണ്. തന്റെ ദാസന്മാർക്ക് ഏതെങ്കിലും രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ കാരണത്താൽ അത് ക്രൈറ്റീരിയ ആക്കി നിശ്ചയിച്ച് ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയും. നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ കരുണയാണ് വേണ്ടത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ കഠിനദണ്ഡകനായ അള്ളാഹു മീശപിരിച്ചിരിക്കുന്ന വളരെ പ്രയാസകരമായ ചിത്രങ്ങൾ മക്കളുടെ മനസ്സിൽ വരച്ചിടരുത്. സ്വർഗത്തിന്റെ ഉടമയായ കരുണാവാരിധിയായ അള്ളാഹു, കാരുണ്യത്തിന്റെ കടലായ അള്ളാഹു, നമ്മെ രക്ഷിക്കുന്ന അള്ളാഹു, നമ്മെ സ്നേഹിക്കുന്ന അള്ളാഹു, നമ്മെ കരുണയോടുകൂടി കടാക്ഷിക്കുന്ന അള്ളാഹു, ഈ കാഴ്ചപ്പാടായിരിക്കണം മക്കളുടെ മനസ്സിൽ ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാക്കിക്കൊടുക്കേണ്ടത്. മീശ പിരിച്ച് ആളുകളെ നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുപോയി തീയിലേക്ക് വലിച്ചെറിയുന്ന അല്ലാഹുവിനെ സംബന്ധിച്ചല്ല മക്കളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചിത്രം. മക്കളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചിത്രം ഫാത്തിഹ സൂറത്തിൽ അല്ലാഹു പഠിപ്പിച്ചു എന്ന് പറയുന്ന റഹ്മാനും റഹീമും അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, അതാണ് മക്കളുടെ മനസ്സിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികർമ്മത്തിൽ നിന്നും വിരമിച്ചപ്പോൾ തന്റെ അർശിന്റെ പിറകിൽ രേഖപ്പെടുത്തി വെച്ചു എന്തെന്ന്, ഇന്ന റഹ്മത്തി സബഖത്തു ഗളബി, ഇന്ന റഹ്മത്തി സബഖത്തു ഗളബി, എന്റെ ദേഷ്യത്തെക്കാൾ വലുതാണ് എന്റെ കരുണ, എന്റെ ദേഷ്യത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്റെ കരുണ, എന്റെ കോപത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്റെ ആർദ്രത. അല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു ദേഷ്യം പിടിച്ചിട്ട് വലതും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്തുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കരുണയുടെ അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഭൂലോകത്തിൽ ജീവിക്കുന്നവരല്ലേ നിങ്ങളും നമ്മളും ഓരോ നിമിഷവും? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു, വളരെ പ്രസിദ്ധമായ ഉദാഹരണം കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കരുണയെ സംബന്ധിച്ച ഒരു ഉമ്മയും കുഞ്ഞും വീട്ടിലിങ്ങനെ കഴിയ, ചെറിയ മോന, 5-6 വയസ്സായ കുട്ടി, എന്തോ ഗുരുത്തക്കേട് കാണിച്ചു കുഞ്ഞൻ, ഉമ്മക്ക് ദേഷ്യം പിടിച്ചു, ഉമ്മ പിടിച്ച് പുറത്താക്കി, ഓനെ പിടിച്ച് പുറത്താക്കി, വാതിലങ്ങടച്ചു. ഈ കുഞ്ഞ് രാത്രിയിൽ ഒറ്റപ്പെട്ടു, ഉമ്മ വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല, കുഞ്ഞിറങ്ങി നടന്നു, പട്ടണമായ പട്ടണം മുഴുവൻ നടന്നലഞ്ഞു. ഉമ്മ മനസ്സിലാകെ പ്രയാസം കൊണ്ടിരിക്കുക, കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞാണെങ്കിലോ തെരുവിലൂടെ നടക്കുകയാണ്, ആരും രക്ഷിക്കാനില്ല, ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ല, വെള്ളം വസ്ത്രം കൊടുക്കാനില്ല, ഭക്ഷണം കൊടുക്കാനില്ല. അങ്ങനെ നിരാശപ്പെട്ട് നിരാശപ്പെട്ട് കുഞ്ഞ് പോയി. കുറേ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് തന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ മുട്ടി നോക്കി, ആരും വാതിൽ തുറക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ചെറിയ കുഞ്ഞൻ എന്ത് ചെയ്തു?
കിടന്നുറങ്ങി. നേരം വെളുത്ത് ഉമ്മ വാതിൽ തുറന്നപ്പോൾ എന്താ കാണുന്നത്? വാതിൽ തുറന്നപ്പോൾ കാണുന്നത് തന്നെ വിട്ടുപോയ തന്റെ കുഞ്ഞ് വീട്ടിന്റെ പടിവാതിൽക്കൽ തന്നെ കാത്തിരിക്കുന്നു. താൻ വാതിൽ തുറക്കുന്ന അപൂർവമായ ദൃശ്യത്തിന് കാതോർത്തുകൊണ്ട് ഒരു കുളമ്പടി ശബ്ദമെങ്കിലും അകലെ നിന്ന് കേൾക്കുന്നുവോ എന്ന് കാതോർത്തുകൊണ്ട് എന്നിട്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞ് ആ ഉമ്മറപ്പടിയിൽ അവശനായി കിടക്കുമ്പോൾ ആ ഉമ്മ വാതിൽ തുറന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ വാരിപ്പണെന്ന് പറയുന്നു, എന്റെ പൊന്നുമോനെ നിന്നെ എനിക്ക് വെറുക്കാനാകുമോ? നീ പോയ നിമിഷം മുതൽ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ കാത്തിരിക്കയായിരുന്നു. നീ എന്നെ തെരഞ്ഞു വരണം എന്ന് കരുതിയിട്ട് ആ തള്ളയാണ് മോനെ ഞാൻ, കാരുണ്യത്തിന്റെ കടലാണ് ഞാൻ. ഇതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നിസർണക്കേടിന്റെ വഴിയിലൂടെ പോയ ദാസൻ തിരിച്ചു വരുന്നതും കാത്ത് ആ ഉമ്മയുടെ വാത്സല്യത്തോടുകൂടി തൗബയുടെ വാതിൽക്കൽ നിൽക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നാളെ പരലോകത്തിലുണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസിയ മനുഷ്യനെ അടുത്തിങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് തന്റെ കൈ അവന്റെ തോളിൽ വെക്കും. എന്നിട്ട് അവനോട് പറയും, പിന്നെ നീ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്തില്ലേ? ചെയ്തു പോയി പടച്ചോനെ. ഇന്ന തെറ്റ് ചെയ്തില്ലേ? അതും ചെയ്തു പോയി പടച്ചോനെ. അങ്ങനെ ഒരു കുറ്റം നീ ചെയ്തില്ലേ? അതും ചെയ്തു പോയി പടച്ചോനെ. അങ്ങനെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അയാൾ മനസ്സിലാക്കി, ഇനി കഷ്ടം, എന്റെ കാര്യമെല്ലാം കടമാണ്, ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ് എന്ന് അയാൾ ധരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഞാൻ ദുനിയാവിൽ ആ തെറ്റുകൾ ആരും കാണാതെ നിനക്ക് വേണ്ടി മറച്ചുവെച്ചു. ഞാൻ ഇന്ന് ഈ പരലോകത്ത് വെച്ച് ഈ മഹശറിൽ നിന്റെ പാപങ്ങളെല്ലാം ഇതാ പൊറുക്കാൻ പോകുന്നു. എന്നിട്ട് അവന്റെ നന്മയുടെ ഏടുകൾ അവന് കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയും, സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. സത്യവിശ്വാസിയായ മനുഷ്യൻ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു ഏത് രൂപത്തിൽ പൊറുക്കുമെന്നാകും നീ പറയുന്നത്. പടുവൃദ്ധനായ ഒരു മനുഷ്യൻ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ആ അധ്യായത്തിൽ സൂറത്തുൽ ഫുർഖാനിലെ വഇബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർളി ഹൗന എന്ന് പറയുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇല്ലാമൻ താബ വആമന വഅമില അമലൻ ഫാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത് എന്ന് പറയുന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച ഒരു സംഭവം നിങ്ങൾ കേൾക്കണം, നമ്മളൊക്കെ കേൾക്കണം. പടുവൃദ്ധൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയുടെ മുമ്പിൽ വന്നിരിക്കുക, പുലികെങ്ങനെയൊക്കെ തൂങ്ങിയിട്ടുണ്ട്, ഇനി നരയ്ക്കാൻ ഒരു മുടി പോലും ബാക്കിയില്ല, പ്രായത്തിന്റെ അവശതയിൽ അവസാനത്തെ കണികയിൽ എത്തി നിൽക്കുകയാണ്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറയാണ്, റസൂലേ, പടുവൃദ്ധനാണ്, വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഇനി എപ്പോഴാണ് മരണം എന്ന് കാതോർത്തിരിക്കുന്ന പടുവൃദ്ധനാണ് ഞാൻ. ഇനി അധികകാലമൊന്നും ഈ ദുനിയാവിലില്ല, പക്ഷേ എന്റെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളും പാപങ്ങളുമില്ല. ഈ നാട്ടിൽ എത്രയെത്ര പെൺകുട്ടികളെയാണ് ഞാൻ നശിപ്പിച്ചത്, എത്രയെത്ര താരുണ്യം, എത്ര പെൺകുട്ടികളെ ഞാൻ വഴിയാധാരമാക്കി, എത്ര കൊലപാതകങ്ങൾ ഞാൻ നടത്തി, ഒരുപാട് ചെയ്ത റസൂലേ, എനിക്ക് തൗബുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം സശ്രദ്ധം കേട്ടിട്ട് അയാളോട് ചോദിച്ചു, ഹൽ അസ്ലംത, നീ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതെ റസൂലെ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ നീ ചെയ്യേണ്ടത് ഇനി ഭാവിയുള്ള ജീവിതത്തിൽ നന്മകൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, തെറ്റിന്റെ വഴികളും ചങ്ങാത്തവും ഉപേക്ഷിക്കുക. അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നന്മയായി രേഖപ്പെടുത്തും. അപ്പോൾ അയാൾ ചോദിക്കുന്നു, വഖദറാത്തി വഫജറാത്തി, എന്റെ തമ്മാടിത്തങ്ങളും തോന്നിയാസങ്ങളും ഒക്കെ റസൂലെ എന്താ അള്ളാഹു ചെയ്യാ? റസൂല് പറയുന്നു, വഖദറാത്തുക വഫജറാത്തുക, നീ ചെയ്തു പോയ തെറ്റുകളും തെമ്മാടിത്തങ്ങളും തോന്നിയാസങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തിരിക്കുന്നു. ആ മനുഷ്യൻ തക്ബീർ മുഴക്കിക്കൊണ്ട് പോവുകയാണ് സന്തോഷത്തോടുകൂടി. എന്നിട്ട് തന്റെ കയ്യിലുള്ള ഒരു തോട്ടം സന്തോഷത്തോടുകൂടി അതിന്റെ സൂചനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയായി കൊടുക്കുക. ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. മറ്റൊരു സംഭവം ഇതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച മറ്റൊരു സംഭവം, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വീട്ടിലേക്ക് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ പുറത്ത്, ഒരു പ്രായമുള്ള സ്ത്രീ.
അത്യാവശ്യം സുന്ദരിയായ ഒരു സ്ത്രീയ. അവള് വന്നു അബൂഹുറയോട് ചോദിച്ചു, അബൂഹുറൈറ ഞാൻ ഗർഭം ധരിച്ചു, ഞാൻ പ്രസവിച്ചു, പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് കൊന്നുകളഞ്ഞു, എനിക്ക് തൗബുണ്ടോ? അബൂഹുറൈറ ചോദിച്ചു, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് തൗബയോ? നിനക്ക് നരകമോ? നിന്റെ പാപം അല്ലാഹു പൊറുക്കാൻ പോകുന്നില്ല, നീ നരകത്തിന്റെ വിറകായി തീരുമെന്ന് ആ പറഞ്ഞ് ആ സ്ത്രീയെ തിരിച്ചയക്കുക. ആ സ്ത്രീ സ്വയം ശപിച്ചുകൊണ്ട് പിരിഞ്ഞു പോവുക. എന്റെ ഒരു സൗന്ദര്യമാണല്ലോ പടച്ചവൻ ഇതൊക്കെ കാരണമായത്, എന്റെ സൗന്ദര്യത്തിൽ വഞ്ചിതരായ പുരുഷന്മാരാണല്ലോ എന്നെ ചതിയിൽപ്പെടുത്തിയത്, അങ്ങനെയാണല്ലോ ഞാൻ വ്യഭിചരിച്ചത്, ഗർഭിണിയായത് പടച്ചവനെ, എന്തൊരു ശാപമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞ് സ്വയം ശപിച്ച സ്ത്രീ പോവുക. കുറച്ചു കഴിഞ്ഞപ്പോൾ റസൂൽ മടങ്ങി വന്നു, അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് ഇവിടെ വന്നത്? ഒരു സ്ത്രീ. അവരെന്താ ചോദിച്ചത്? ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തൗബല്ല, നരകത്തിലേക്ക് പോകുന്ന ആളായി എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബൂഹുറയോട് ചോദിക്കുകയാണ്, സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് അബൂഹുറ നിനക്ക് അറിഞ്ഞുകൂടെ? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, വിശ്വസിക്കുകയും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്ത് ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം പകരമായി കോമ്പൻസേഷൻ എന്ന രൂപത്തിൽ അല്ലാഹു അബൂഹുറ നീ എന്തിനാണ് ആ സ്ത്രീയെ തിരിച്ചയച്ചത്? അങ്ങനെ മദീനയിലെ തെരുവായ തെരുവുകൾ മുഴുവൻ രാത്രി മുഴുവൻ അബൂഹുറ പെറുക്കുകയാണ്. ആ സ്ത്രീയെ തെരഞ്ഞുകൊണ്ടിങ്ങനെ പോവുക, കണ്ടില്ല? പിറ്റേന്ന് രാവിലെ തെരഞ്ഞു കിട്ടി. അങ്ങനെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ സ്ത്രീയെ. ചോദ്യം ആവർത്തിച്ചു റസൂലിനുള്ള സ്ത്രീ. റസൂല് പറഞ്ഞു, സംശയം എന്താ? അള്ളാഹു നിന്റെ എല്ലാ പാപങ്ങളും പോകും, നിന്റെ പാപങ്ങളൊന്നും അള്ളാഹു പൊറുക്കാതിരിക്കില്ല, നീ സ്വർഗത്തിൽ പോകും. അപ്പോൾ ഞാൻ വ്യഭിചരിച്ചതോ റസൂലെ? അള്ളാഹു പൊറുത്തു. ഞാൻ കുഞ്ഞിനെ കൊന്നതോ റസൂലെ? അള്ളാഹു പൊറുത്തു. നിന്റെ ആത്മാർത്ഥമായ തൗബ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ തഹ്ലീലും തക്ബീറും തഹ്മീദും അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് മദീനയിലെ പള്ളി വിട്ടു പോകുന്ന ചിത്രം ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഇതാണ് അല്ലാഹു. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ മക്കളോട് വസിയത്ത് ചെയ്തു, ഭാര്യയോടും. ഇതൊക്കെ ഹദീസിലെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, ആധികാരികമായ ഹദീസിലെ രേഖകൾ. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ സംഭവങ്ങളാ. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ മക്കളോടും ഭാര്യയോടും വസിയത്ത് ചെയ്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത ആളാ ഞാൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ തീയിലിട്ട് കരിക്കണം, കരിച്ചിട്ട് ഭസ്മമാക്കണം. ആ ഭസ്മത്തിന്റെ ഓരോഹരി സമുദ്രത്തിലും ഓരോഹരി കടയിലും കരയിലും വിതറണം. അതെന്തിനാണെന്ന് വെച്ചാല് നാളെ പരലോകത്ത് കണ്ണു ഹാജരാക്കാൻ അള്ളാഹ്ക്ക് കഴിയരുത്. ആ രൂപത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാളാ ഞാന്. ഇയാളെ നാളെ മഹശറിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കും, അല്ലയോ മനുഷ്യ, നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ ഇങ്ങനെ വസിയത്ത് ചെയ്തല്ലോ, ചെയ്തു, അതെന്തിനാ അങ്ങനെ? അയാൾ പറഞ്ഞു, പടച്ചോനെ, എനിക്ക് എന്നെ പേടിയായിട്ട, നിന്നെ ഭയപ്പെട്ടിട്ടാ, നരകത്തിലേക്ക് നീ എന്നെ വലിച്ചെറിയുമോ എന്നുള്ള ഭയത്താലാകുന്നു ഞാനത് ചെയ്തത്. മിൻ ഹസിയത്തിക്ക യാ റബ്ബി, എന്റെ പടച്ചവനെ, നിന്നെ പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ വസിയത്ത് ചെയ്തത്. അപ്പോൾ അള്ളാഹു പറയുന്നു, ഇന്നീ കദ് ഗഫർതു ലക, ആ ഭയം മുൻനിർത്തി ഞാൻ നിന്റെ പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു വന്നിരിക്കുന്നു, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെ? നമ്മൾ അറിയാത്ത വഴിയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സഹായിക്കും. ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ദർബാറിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ വന്നു. ഒറ്റ ചോദ്യം, നിന്റെ നാഥനായ പടച്ചവൻ നീതിമാനാണോ ക്രൂരനാണോ? ദാവൂദ് നബിയോട് ആ സ്ത്രീ വന്ന് ചോദിക്കുന്നു, നിന്റെ നാഥനായ അല്ലാഹു ഉണ്ടല്ലോ, അവൻ നീതിമാനാണോ ക്രൂരനാണോ? ദാവൂദ് നബി പറഞ്ഞു, എന്ത് വിസ്മയിപ്പിക്കുന്ന ചോദ്യമായത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? ചോദ്യം ഉണ്ടല്ലോ. കാരണം ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്, മൂന്ന് പെൺമക്കളായി എനിക്ക്. നൂല് നൂറ്റെന്താണെന്നറിയോ ദാവൂദേ? ഞാനിങ്ങനെ നൂല് നൂറ്റുകൊണ്ടിരിക്കുമ്പോൾ ആ മുറത്തിൽ എന്റെ നൂലും അതുപോലെ തന്നെ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഞാൻ അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പരുന്ത് വന്നിട്ട് ആ മുറത്തോടുകൂടി അത് കൊണ്ടുപോയി. ഒരു സാധനം എന്റെ കയ്യിലില്ല, ഞാൻ കുറെ അന്വേഷിച്ചു പോയി, യാതൊരു രക്ഷയില്ല. ഞാൻ എന്റെ മക്കളെങ്ങനെ പോറ്റാ? ഞാനിനി എന്റെ മക്കളെങ്ങനെ പോറ്റും? ഈ പറവയെ കൊണ്ട് ഈ കാര്യം ചെയ്യിച്ച അള്ളാഹു നീതിമാനാണോ ക്രൂരനാണോ? അതാണ് എനിക്കറിയേണ്ടത്. കേസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു, ദാവൂദ് നബി അലൈഹിസ്സലാം.
വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഒരു 10 ആളുകൾ ഇങ്ങനെ കയ്യിൽ കുറെ നാണയവും നോട്ടും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്താ നിങ്ങൾ വന്നത്? ഞങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ സമുദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വഞ്ചി കടലിൽ പെട്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റിൽ ഞങ്ങൾ പെട്ടു, വഞ്ചി തകർന്നു. അവസാനം ഞങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ രക്ഷക്കൊരു പുൽക്കൊടിയെങ്കിലും കിട്ടിയെങ്കിൽ എന്നാശിക്കുന്ന സന്നിഗ്ധമായ ആ ഘട്ടത്തിൽ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒരു മുറങ്ങോട്ട് വീഴ്ത്തി. ആ മുറത്തിൽ നിന്നും കുറെ നൂല് ഞങ്ങൾക്ക് കിട്ടി. ആ നൂല് പിടിച്ച് പിടിച്ച് ഞങ്ങളെന്ത് ചെയ്തു? തകർന്നുപോയ കപ്പലിന്റെ ദ്വാരം അടച്ചിട്ട് വെള്ളം കയറാനുള്ള പഴുതുകളെല്ലാം ഞങ്ങൾ ഭദ്രമാക്കി അടച്ചു. ഞങ്ങൾ ആ കപ്പലിൽ ഈ നൂലിന്റെ സഹായത്താൽ, ഈ വഞ്ചിയിൽ ഞങ്ങൾ നൂലിന്റെ സഹായത്താൽ കയറുകയും രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നേർന്നിട്ടുണ്ട്, ഞങ്ങൾ ഈ രക്ഷപ്പെടുത്തിയ ആളാരാണോ അതിന്റെ ഉടമയ്ക്ക് ഞങ്ങൾ തീർച്ചയായും 100 ദീനാർ വീതം കൊടുക്കും. ഇതാ 1000 ദീനാർ. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ മുറമാണ് ആ പരുന്തവിടെ കൊണ്ടുവന്നു വെച്ചത്. ആ സ്ത്രീ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഒരു മഅറൂഫായ നല്ല കാര്യം നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് സ്ത്രീയോട് ദാവൂദ് നബി അലൈഹിസ്സലാം പറയുന്നു, വറബ്ബുൻ യത്തജിറു ലക ഫിൽ ബഹരി വൽ ബർരി, കരയിലും കടലിലും നിനക്ക് വേണ്ടി ഉറക്കിളച്ച് കച്ചവടം ചെയ്യുന്ന റഹ്മാനായ തമ്പുരാൻ, ويجعلينه ظالما അവനെ ആണോ നീ അക്രമി എന്ന് പറഞ്ഞു പെണ്ണ്. അതാഹ അൽഫ ദീനാർ, അവൾ 1000 ദീനാർ കയ്യിൽ വെച്ചു കൊടുക്കുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏത് രൂപത്തിലാ സഹായിക്കാൻ ആർക്കും മനസ്സിലാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കും. നമ്മൾ നിനക്കാത്ത വഴിയിൽ കൂടി, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മളിപ്പോ കരുതും നമ്മളെ കർമ്മങ്ങൾ, നോമ്പ് നോൽക്കുന്നുണ്ട്, തറാബീഹ് നിസ്കരിക്കുന്നുണ്ട്, ഭയങ്കര സംഭവമല്ലേ, ചിത്ര സക്കാത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ഇങ്ങനെ ചെയ്യും നമുക്കുണ്ടാവും. പക്ഷെ അത് വേണം, അള്ളാഹിന്റെ കരുണയാണ് വേണം. അള്ളാഹുവിന്റെ കരുണയ്ക്ക് വേണ്ടിയാവണം നമ്മൾ യാചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു കഥയിൽ കൂടെ ഈ കാര്യം ധരിപ്പിക്കാം. പണ്ട് കഴിഞ്ഞുപോയ ആബിദായൊരു മനുഷ്യൻ ഇസ്രായേൽ സമുദായത്തിൽ കഴിഞ്ഞുപോയ ആബിദായൊരു മനുഷ്യൻ 500 കൊല്ലം തനിക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മനുഷ്യൻ 500 കൊല്ലം. പല കാര്യങ്ങളും, ഒന്നെനിക്ക് 500 കൊല്ലം ജീവിക്കണം, ഏകാന്തമായി തപസ്സിരിക്കണം, ധ്യാന നിരതരാവണം, ഒരു മനുഷ്യനെ ശല്യപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് ഞാൻ സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എന്റെ റൂഹ എടുക്കേണ്ടത്. എന്റെ ശവശരീരം കടലിൽ പോയി കഴിഞ്ഞാൽ മത്സ്യങ്ങളോ ജന്തുക്കളോ തിന്നാൻ പാടില്ല. അങ്ങനെ ഇയാളിതൊക്കെ ചെയ്തു. അള്ളാഹു എന്ത് ചെയ്തു? 500 കൊല്ലം ജീവിക്കാൻ അനുവാദം കൊടുത്തു. സമുദ്രത്തിന്റെ മധ്യത്തിൽ ഒരു പ്രത്യേകമായ ശിഖരം അള്ളാഹു ഉയർത്തിയിട്ടൊരു ദ്വീപിൽ അയാൾക്ക് ആരാധനകൾ മാത്രം നടത്താൻ ഒരു പ്രത്യേകമായ പഴുതുണ്ടാക്കി അള്ളാഹു. ഒരു തുരുത്ത് അവിടെ അയാൾ ആരാധനകൾ ചെയ്തു. രാവിലെയും വൈകുന്നേരവും മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റുമ്മാൻ പഴം അയാൾക്ക് ആഹാരമായി അള്ളാഹു കൊടുത്തു. 500 കൊല്ലം ഉപ്പുവെള്ളം സമുദ്രത്തിൽ മുഴുവൻ നിരവന്തിക്കൊണ്ടിരിക്കുമ്പോൾ കുടിക്കാൻ വിരലിന്റെ വണ്ണത്തിൽ ഒരു ഉറവ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുത്തു. നോക്കണം, അയാൾ സുജൂദിലായിരിക്കുമ്പോൾ അള്ളാഹു അയാൾ റൂഹ് പിടിച്ചു, അയാൾ മരിച്ചു, അയാളുടെ മത്സ്യം തിന്നില്ല ഒന്നും. അങ്ങനെ അയാൾ നാളെ മഹശറിലെത്തുമ്പോൾ അള്ളാഹിനോട് പറയാം, പടച്ചവനെ എനിക്ക് സ്വർഗത്ത് പോകണം. എങ്ങനെയാ നീ സ്വർഗത്ത് പോവുക? എന്റെ കർമ്മത്തിന്റെ വലിപ്പം കൊണ്ട് സ്വർഗത്ത് കൊണ്ടുപോയാ മതി. എന്റെ കർമ്മം നിന്നെ മാത്രം ഈ ഭാഗത്ത് ചെയ്തില്ല. 500 കൊല്ലം എന്താ സംഭവം? എനിക്ക് വല്ല ചിന്തയുണ്ടായോ? ഏകാഗ്രമായ രൂപത്തിൽ 500 കൊല്ലം ഇബാദത്ത് ചെയ്തില്ലേ? ഇനി എന്താ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ നിനക്ക്? അല്ല പറഞ്ഞു, എന്റെ കരുണ കൊണ്ടും ഔദാര്യം കൊണ്ടും അല്ല പടച്ചവനെ, എന്റെ കർമ്മം കൊണ്ടായി ഞാൻ സ്വർഗത്തിൽ പോകേണ്ടത്. അള്ളാഹു പറഞ്ഞു, സാധ്യല്ല, നിന്റെ കർമ്മം അതിന് മതിയായിട്ടില്ല, അതുകൊണ്ടല്ല, എന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ പോകേണ്ടത്. അങ്ങനെ അള്ളാഹിനോട് ഇയാൾ സാധ്യം പിടിച്ചു, നിന്റെ കരുണ കണ്ടല്ല, എന്റെ കർമ്മം കൊണ്ടാണ് നീ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ടത്. അവസാനം അള്ളാഹു തീരുമാനിച്ചു കൊണ്ടുപോകും നരകത്തിലേക്ക് അവനെ. അയാൾ കരഞ്ഞ് കണ്ണീരും കിടിച്ച് കാലു പിടിച്ച് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവെ പുനഃചിന്തനം നടത്തണം, എന്റെ കാര്യത്തിൽ ഒരു റിവ്യൂ നടത്തണം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കേസ് വീണ്ടും വിളിക്കുക.
മലക്കുകൾ കാക്ക കൊടുക്കുന്നു. ഇയാൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും ഞാൻ ഇയാൾക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾ തൂക്കി നോക്കിയിട്ട് ഏതാണോ കൂടുതൽ അതനുസരിച്ച് നിങ്ങൾ വിധി പറയൂ. അങ്ങനെ മലക്കുകളെല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കി എന്നിട്ട് പറയാണ് പടച്ചവനോട്, അള്ളാഹുവേ ഞങ്ങളെല്ലാം കൃത്യമായി നോക്കി. ഇയാളെ നിസ്കാരം, ഇയാളെ നോമ്പ്, ഇയാളെ തക്കാത്ത്, ഇയാളെ കാര്യങ്ങൾ, ആരാധന, ഇത്തിക്കാത്ത്, ധ്യാനം എല്ലാം ഞങ്ങൾ കണക്കാക്കി. പക്ഷേ ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഇബാദത്ത് കാഴ്ച എന്ന് പറയുന്ന ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും പകരമായിട്ടില്ല. നീ അയാൾക്ക് കൊടുത്തിട്ടുള്ള കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹത്തിന് പോലും പകരമായിട്ടില്ല. അള്ളാഹ് പറയും, കൊണ്ടുപോകൂ അവനെ നരകത്തിലേക്ക്. അയാൾ കരഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നു. അള്ളാഹ് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ദാസ, നീ മനസ്സിലാക്കണം, നിന്റെ കർമ്മങ്ങൾ കൊണ്ടല്ല, എന്റെ കരുണ കണ്ട് ഞാൻ നിന്നെ സ്വർഗത്തിൽ കടത്താം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, മുഹമ്മദേ നീ അറിയണം, അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് നിനക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയുക. ഇല്ല അൻ യസ്ഹമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിന്നു വഫളിൽ, അള്ളാഹുവിങ്കിലേക്ക് പശ്ചാത്തപിച്ച് അള്ളാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷയർപ്പിച്ച് സ്വർഗം മോഹിച്ച് കർമ്മങ്ങൾ ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും നിരാശയും മോഹഭംഗവും വേണ്ടതില്ല. അള്ളാഹുവെ നാം കൈവിടുമെന്ന നിരാശ വേണ്ടതില്ല. അള്ളാഹു നമ്മെ രക്ഷിക്കും, നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, കരുണ കൊണ്ട് ആശീർവദിക്കും, അവന്റെ കാരുണ്യം കൊണ്ട് കടാക്ഷിക്കുമെന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി കർമ്മനിരതരായി പ്രവർത്തിക്കുക. റമദാനിലെ പകലുകളും പാതിരാവുകളും തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നിറയ്ക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. For more details, please contact 8547539820.